തേജസ്വിനി ബൈ ചുങ്കത് ജ്വല്ലറി. അയ്യമ്പുഴ പഞ്ചായത്തിൽ നൂറുകണക്കിന് കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ച് ഗിഫ്റ്റ് സിറ്റി പദ്ധതി നടപ്പിലാക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പ്രദേശവാസികളായ 300 കുടുംബങ്ങൾ 5 കിലോമീറ്ററോളം ദൂരത്തിൽ തിരുനാളം തെളിയിച്ച് പ്രതിഷേധിച്ചു. എറണാകുളം ജില്ലയുടെ മലയോര മേഖലയായ അയ്യമ്പുഴ പ്രദേശം വനാതിർത്തിയോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ താമസിക്കുന്നവരിൽ 60% ആളുകളും വർഷങ്ങൾക്ക് മുൻപ് വിവിധ പദ്ധതികൾക്കായി കുടിയിറക്കപ്പെട്ട് ഇവിടെ കുടിയേറി പാർത്തവരാണ്. അടിസ്ഥാന സൌകര്യങ്ങൾ പോലും ഇല്ലാതിരുന്ന പ്രദേശത്ത് കൃഷി ഉപജീവന മാർഗമായി സ്വീകരിച്ച് വീട് വച്ച് താമസമാക്കിയവരാണ് ഭൂരിഭാഗം ജനങ്ങളും. പിന്നീടാണ് വൈദ്യുതിയും റോഡും ഉൾപ്പെടെയുള്ള വികസനങ്ങൾ പ്രദേശത്തുണ്ടായത്. ഈ അവസരത്തിലാണ് മാസങ്ങൾക്ക് മുൻപ് മുന്നറിയിപ്പൊന്നുമില്ലാതെ പ്രദേശത്തെ 540 ഏക്കറോളം ഭൂമി ഗിഫ്റ്റ് പദ്ധതിക്കായി ഏറ്റെടുക്കുന്ന വിവരം സ്ഥലക്കച്ചവട ബ്രോക്കർമാർ വഴി ജനങ്ങൾ അറിയുന്നത്. കൊച്ചി ബംഗളൂരു ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ ഭാഗമായാണ് ഗിഫ്റ്റ് സിറ്റി പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിനായാണ് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നായി 220 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നതിന് സർക്കാർ ഉദ്യോഗസ്ഥ തലത്തിൽ നീക്കം നടക്കുന്നത്. ഇതിനെതിരെ 300 കുടുംബങ്ങൾ തിരുനാളം കത്തിച്ച് പ്രതിഷേധിച്ചു. വീടുണ്ടാക്കാനും ഒരുപാട് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന പോലെ പണിയെടുത്ത് ഞങ്ങളുടെ കാലും കൈയും തണ്ടലും ഒക്കെ ദ്രവിച്ചു ഇല്ലാണ്ടായി. ഇപ്പം ഞങ്ങളോട് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോവില്ല. ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള സ്ഥിതി ഞങ്ങൾക്കില്ല. ഒരു സ്ഥലത്തും പോവേയില്ല. ഒരു ജീവന്റെ ആയുസ് മുഴുവൻ കഠിനാധ്വാനത്തിന്റെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഞങ്ങളുടെ നാടും ഈ മണ്ണും വീടും ഒക്കെ ഒത്തിരി അധ്വാനത്തിന്റെ ഫലമായിട്ട് ഉണ്ടാക്കിയ ഒരു സ്വത്താണ്. ഈ സ്വത്തിനെ അധികാരികളുടെ ദുർവിയോഗം കൊണ്ട് ഞങ്ങളുടെ പൊന്നു വിളയുന്ന ഈ നാടിനെയും മണ്ണും ഒരിക്കലും ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഞങ്ങൾ ജനിച്ചു വളർന്ന നാടാണ് ഇത്. അപ്പൊ പെട്ടെന്ന് വന്നിട്ട് ഞങ്ങളോട് ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്ക് ഒട്ടും അത് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോവുക എന്നുള്ളത്. പിന്നെ ഇവിടുത്തെ ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അന്നത്തെ അപ്പത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഓരോരുത്തരും. അപ്പൊ ഞങ്ങളോട് ഒരു ദിവസം പെട്ടെന്ന് വന്നിട്ട് ഇത് എന്താ പദ്ധതി എന്ന് പോലും ഞങ്ങളോട് പറയുന്നില്ല. ഞങ്ങളോട് ആദ്യം ആകെ പറയുന്നത് ഞങ്ങൾ ഇത് അറിയുന്നതിന് ഭൂമാഫി ഇവിടെ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നതന്നെ. അപ്പോ ഇതിനു വേണ്ടി ഞങ്ങൾ യുവജനങ്ങളെല്ലാവരും ഇതിനു വേണ്ടി ഇത് വരാതിരിക്കാനുള്ള ഇതിന്റെ സമരമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ ഒരു തീരുമാനം. 6, 8, 9 വാർഡുകളിൽ വ്യാപിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ 6, 8, 9 വാർഡുകളിൽ നിന്ന് എടുക്കുന്ന 220 ഹെക്ടർ ഭൂമി, അതായത് 540-542 ഏക്കേഴ്സ് ഭൂമി, ഒരു ഗിഫ്റ്റ് എന്ന നിഗൂഢമായ, അത് ചോദിച്ചാൽ ആർക്കും അതിന് ഉത്തരമില്ലാത്ത, ഇത് എന്തെന്ന് ഇവിടുത്തെ ജനങ്ങളെ ബോധിപ്പിക്കാത്ത ഒരു പദ്ധതി, ആ പദ്ധതിക്ക് എതിരായിട്ടാണ് ഈ പ്രതിഷേധം. വില്ലേജിൽ നിന്ന് ലഭിച്ച സർവേ നമ്പറുകൾ പ്രകാരം 300 വീടുകളാണ് നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്ത് ഉൾപ്പെടുന്നത്. ഇവരെ കുടിയിറക്കി വിടാനുള്ള നീക്കത്തിന് എതിരെയാണ് നാട്ടുകാർ ഒന്നടങ്കം പ്രതിഷേധം നടത്തിയത്. ഞങ്ങളുടെ ശുദ്ധവായു, ഞങ്ങളുടെ ശുദ്ധജലം, ഞങ്ങളുടെ പ്രകൃതി ഇത് നശിപ്പിച്ചിട്ട് ഒരു വ്യവസായത്തിനും ഒരു ട്രേഡ് പരിപാടിക്കും ഞങ്ങൾ തയ്യാറല്ല. നിങ്ങൾ ഈ മലയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ സൈഡില് അവിടെയാണല്ലോ ഈ പറയുന്ന സംഭവം വരുന്നത്. അവർ പറയുന്ന സ്ഥലം അതാണ്. അവിടെ നിന്നാണ് ഞങ്ങളുടെ ശുദ്ധജലം വരുന്നത്. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഈ പടിഞ്ഞാറ് സൈഡിൽ നിന്ന് വരുന്ന കാറ്റുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പൊ അവിടെ ഒരു വ്യവസായം വന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ട. ഞങ്ങൾ അതുകൊണ്ട് ഇവിടെ ഈ മണ്ണ് വിട്ട് പോവില്ല. മരിക്കുന്നവരെ ഞങ്ങൾ ഇവിടെ കിടക്കുള്ളൂ. ഒരു ഗവൺമെന്റിനും ഞങ്ങൾ ഇവിടുന്ന് വിടാൻ പറ്റില്ല. സമരസമിതി കൺവീനർമാരും നാട്ടുകാരുമായ ബിജോയ് ചെറിയാൻ, ജോയ് ചുള്ളിക്കാരൻ, ഡേവിസ് പാലാട്ടി, തോമസ് മൂലൻ, ജോസ് ചുള്ളി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി.